അമ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ തിരുവചനം ഒക്കെ എടുക്കുന്ന ധ്യാനിക്കുന്ന നല്ലതാ, എങ്കിൽ നമ്മുടെ വിശ്വാസം വളരെയധികം വർദ്ധിക്കും. എത്രയാണേലും നമുക്ക് ഉൾക്കൊള്ളാൻ പലതും ദൈവിക രഹസ്യങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഈ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വഴിമുട്ടുന്ന പ്രശ്നങ്ങൾ വരുമ്പം ഈ ജീവിക്കുന്ന ദൈവമാണ് എന്റെ കൂടെയുള്ളത്. എന്റെ ദൈവം ഈ പ്രശ്നത്തെ നേരിടും, ഈ പ്രശ്നത്തിൽ ഞാൻ ജയിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടെ നമുക്ക് പോകാൻ സാധിക്കണം. അങ്ങനെ പോകാൻ സാധിക്കണമെങ്കിൽ കർത്താവിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചറിയണം, കർത്താവ് കൂടെ ഉണ്ടെന്നുള്ളത് അനുഭവിച്ചറിയണം. രാവിലെ ഒരു മണിക്കൂർ ദൈവത്തെ ആരാധിക്കാൻ പള്ളിയിൽ വരുമ്പോൾ നമുക്കറിയാം ദൈവമുണ്ട്, ദൈവം ജീവിക്കുന്നവനാണ്, ദൈവം ഇവിടെയുണ്ട്, ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു. പോരാ, നമ്മുടെ 24 മണിക്കൂർ സമയത്തിലും നാം കർത്താവിനെ കൂടെ കൊണ്ട് നടക്കണം. കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്, പക്ഷെ ആ ബോധ്യം, ആ സാന്നിധ്യ ബോധം നമുക്ക് ഉണ്ടാകണമെന്നുള്ളതാണ്. തെസലോനിക്കാർക്ക് പൗലോസിലെ പറയുന്നുണ്ട്, 1 തെസലോനിക്ക 5:10, 1 ലേഖനത്തിൽ 5:10 ഉറക്കത്തിലും ഉണർവിലും അവനോട് ഒന്നിച്ച് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. ഉറക്കത്തിലും ഉണർവിലും അവനോട് ഒന്നിച്ച് ജീവിക്കേണ്ടത്. നമ്മളെ പള്ളിയിൽ മാത്രം ആരാധിച്ചാ പോരാ, നമ്മുടെ ഓരോ ശ്വാസോച്ഛ്വാസത്തിലും നമ്മൾ പറയാം, പ്രാർത്ഥിക്കുന്നുണ്ട്, ഓരോ ശ്വാസോച്ഛ്വാസത്തിലും പ്രകാശമായ നിശയായ ഞാനിങ്ങനെ സ്തുതിക്കുന്നെന്ന്. അപ്പൊ ഓരോ ശ്വാസോച്ഛ്വാസത്തിലും ഹൃദയഘടിപ്പിലും നടപ്പിലും എടുപ്പിലും കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ കൂട്ടിക്കൊണ്ട് നമുക്ക് നടക്കാം. നമുക്കറിയാവല്ലോ, നമ്മൾ പറയല്ലോ മക്കൾ ഇന്റർവ്യൂവിന് പോവുകയാണ്, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ പറയും. ഇന്റർവ്യൂവിന് പോകുന്ന മകന്റെ കൂടെ അവനോട് പറയുക, എന്റെ മകനെ എന്റെ മകളെ നീ ഇന്റർവ്യൂവിന് കയറി ചെല്ലുമ്പോൾ നീ തന്നെയല്ല അവിടെ കയറി ചെല്ലുന്നത്, എന്റെ മകനെ നിന്റെ കൂടെ ജീവിക്കുന്ന കർത്താവ് കൂടെയുണ്ട്. ആ കർത്താവ് നേരിട്ടോളും, ഈ ഇന്റർവ്യൂ കർത്താവ് നേരിട്ടോളും. കടബാധ്യതകളെ, വീട്ടിലെ ഭവനമില്ല, വസ്തുവില്ല, വസ്തു മേടിക്കണം, ഭവനം പണിയണം, കടബാധ്യതകൾ, മകളുടെ വിവാഹം നടക്കുന്നില്ല, പ്രശ്നങ്ങളെല്ലാം നേരിടുമ്പോൾ മക്കളോട് പറഞ്ഞു കൊടുക്കുക, നമ്മളോട് തന്നെ ഒന്ന് ഉറപ്പാക്കുക, ഈ ജീവിക്കുന്ന കർത്താവ് കൂടെയുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല ഈ കുടുംബജീവിതം നയിക്കുന്നത്, ഞാൻ കുടുംബനാഥനെന്നുള്ളത് ഞാനല്ല ഇവിടെ കാര്യം നടത്തുന്നത്, എന്റെ ഉടമസ്ഥാവകാശം കർത്താവിൻ്റെതാണ്, ഞാൻ വെറും കാര്യസ്ഥൻ മാത്രമാണ്, സ്റ്റുവേർഡ്, നമ്മൾ കാര്യസ്ഥന്മാരാണ്, കാര്യസ്ഥത മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. നമ്മൾ ഉടമസ്ഥരാകാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഭവനം തകിടം മറിയും, നമ്മുടെ ജീവിതത്തിന്റെ ക്രമം മുഴുവൻ താളം തെറ്റും. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഉടമസ്ഥത ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഉടമസ്ഥത നമുക്ക് കർത്താവിനെ എങ്ങനെയെങ്കിലും ഏൽപ്പിക്കാം, നമുക്ക് സാധിക്കുന്നില്ല. നേരം എടുത്ത് വയ്യോളം നമ്മൾ അധ്വാനമാണ്, രാവിലെ തൊട്ട് രാത്രി വരെ അധ്വാനിച്ചിട്ട് നമ്മൾ എന്ത് നേടി? ഈ പറയുന്ന ഞാനും നിങ്ങളും ആരും വ്യത്യസ്തരല്ല, നമുക്ക് നേടാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? നമ്മുടെ ഉടമസ്ഥത, നമ്മുടെ ഭവനത്തിന്റെ ഭരണം, ജീവിതത്തിന്റെ ഭരണം കർത്താവിന് നമുക്കൊന്ന് കൈമാറി നോക്കാം. നമ്മുടെ ഭരണം ജീവിതത്തിന്റെ, നമ്മുടെ ഭരണം ഭവനത്തിന്റെ ഭരണം, കുടുംബനാഥനെന്നുള്ള നിലയിലുള്ള ഭരണം, ഇത് കർത്താവിന് നമുക്കൊന്ന് കൈമാറി നോക്കാം. ആ ഉടമസ്ഥത കർത്താവിന് കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതം കർത്താവ് ഏറ്റെടുക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകും. അന്നേരം ദാവീദിനെ പോലെ നമുക്ക് പറയാം, ഇത് ഈ യുദ്ധം കർത്താവിൻ്റെതാണ്, എന്റെ അല്ല, ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. അപ്പൻ തളരുക, മക്കളുടെ ആവശ്യങ്ങളൊന്നും നിറവേറ്റാൻ അപ്പന് സാധിക്കുന്നില്ല, കുടുംബനാഥനെന്ന നിലയിൽ തൊഴിലിന് സ്ഥിരതയില്ല, തൊഴിൽ ചെയ്യാൻ ആരോഗ്യമില്ല, തൊഴിൽ ദിവസവും ദിവസവും നഷ്ടപ്പെടുന്നു, പുതിയ തൊഴിൽ തേടുന്നു, പോകുന്ന തൊഴിലിന് വേണ്ടത്ര പ്രതിഫലം ലഭിക്കുന്നില്ല. ഈ അവസ്ഥകളിലൊക്കെ എന്റെ കർത്താവേ, ഈ യുദ്ധം കർത്താവിൻ്റെതാണ്, അപ്പൻ എന്ന നിലയിലുള്ള ഈ യുദ്ധം കർത്താവിൻ്റെതാണ്, എന്റെ യുദ്ധമല്ല. അങ്ങനെ നമുക്ക് ഉടമസ്ഥത കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് അത്രയുമാണ് ചെയ്യാൻ സാധിക്കുന്നത്. ദാവീദിനെ പോലെ നമുക്കൊന്ന് വിശ്വസിക്കാം, ഇത് കർത്താവിൻ്റെതാണ്, ഇത് കർത്താവിൻ്റെതാണ്. നമുക്കറിയാം, നമ്മൾ 23-ാം സങ്കീർത്തനം എടുത്താല് ദാവീദിന്റെ പേരിൽ അറിയപ്പെടുന്ന സങ്കീർത്തനം, 23-ാം സങ്കീർത്തനം എന്തുമാത്രം പ്രത്യാശയോടുകൂടി വിശ്വാസത്തോടുകൂടിയാണ് ദാവീദ് പറയുന്നത്, കർത്താവാണ് എന്റെ ഇടയിൽ, എനിക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. ഈ ഒന്നിനും കുറവുണ്ടാകുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി എനിക്ക് ഒന്നിനും കുറവില്ലെന്ന്, ഒന്നിനും കുറവില്ലെന്ന്, കർത്താവാണ് എന്റെ ഇടയിൽ, എനിക്ക് ഒന്നിനും കുറവില്ല, അതിനൊരു വ്യത്യാസമില്ല, ഇനി എനിക്ക് ഒന്നിനും കുറവില്ല. എല്ലാത്തിനെയും സമൃദ്ധി തരുന്നവരാണ് കർത്താവ്, എന്റെ ഇടയൻ കർത്താവാണ്, ആ ഇടയൻ മേയ്ക്കുന്ന ഒരു ആടാണ് ഞാൻ, എങ്കിലേ എനിക്ക് സമയങ്ങളിൽ പച്ചപ്പുല്ല് കിട്ടും, എനിക്ക് സമയാസമയങ്ങളിൽ കുടിവെള്ളം കിട്ടും, എനിക്ക് വേണ്ടതെല്ലാം കിട്ടും, എനിക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല.
പച്ചയായ വൃത്തകടയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. ദൈവം നമുക്ക് വേണ്ടതെല്ലാം സമയാസമയങ്ങളെ ക്രമീകരിക്കും. നമുക്കറിയാം ഈ സൃഷ്ടപ്രപഞ്ചം ദൈവം സൃഷ്ടിച്ചിട്ട് എല്ലാം മനോഹരമായിട്ട് ഈ ഭൂമി ക്രമീകരിച്ചതിന് ശേഷമാണ് നമ്മളെ സൃഷ്ടിച്ചത്. പച്ചയായ പുൽത്തകടിയിൽ വിവിധ തരം സസ്യങ്ങളെ, വൃക്ഷലതാദികളെ, നാനാതരത്തിലുള്ള വൈവിധ്യമാർന്ന മൃഗങ്ങളെ, ജന്തുവർഗങ്ങളെ, യാത്രയ്ക്ക് ഉതകുന്ന ആഹാരത്തിന് ഉതകുന്ന ജന്തുക്കളെ, യാത്രയ്ക്ക് ഉതകുന്നത് ഓമനിച്ച് വളർത്താൻ പറ്റിയത് നമുക്ക് വേണ്ടതെല്ലാം ഈ ഭൂമിയിൽ വേണ്ടതുപോലെ ക്രമീകരിച്ചതിന് ശേഷമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. നമ്മളൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ, എനിക്കിതൊക്കെ ഉണ്ടെങ്കിലേ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമെന്നൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ, എല്ലാം തന്നു. നമ്മുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ഇത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയാണെങ്കിലേ നമ്മുടെ ജീവിതത്തിന്റെ തുടക്കത്തിലേക്ക് നമുക്കൊന്ന് പോകാം. നമ്മൾ ആവശ്യപ്പെട്ടിട്ടാണോ? നമുക്ക് കുടുംബത്തിൽ പലതും തന്നു, ജീവിത പങ്കാളിയെ തന്നു, മക്കളെ തന്നു, ഭവനം തന്നു, എന്തെല്ലാം തന്നു. എത്രമാത്രം നാം ദൈവത്തിന്റെ കൂടെ ആയിരുന്നു. എന്റെ കൂടെ നിന്ന ഒരു കർത്താവെ, നീ എനിക്ക് തന്നെ തന്നതിന് നന്ദി ഉണ്ടെന്ന് നമുക്ക് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് ദൈവ സ്നേഹത്തിൽ നമ്മൾ വളരുമ്പോഴാണ്, നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് ദൈവ സ്നേഹത്തിൽ വളരുമ്പോൾ കൂടുതൽ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടും. ഇത് ദൈവമാണ് എനിക്ക് ഇതെല്ലാം തന്നതെന്നുള്ളത് നന്ദി പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അപ്പൊ നമുക്ക്, ഞാൻ ഉൾപ്പെടെ ഉള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത്. ഞാൻ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നല്ല സംസാരിക്കുന്നത്. നമ്മളെല്ലാവരും കുടുംബജീവിതക്കാരാണ്. കുടുംബജീവിതത്തിന് വീഴ്ചയും താഴ്ചയും പരാജയങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അറിയാം. എല്ലാ ബുദ്ധിമുട്ടുകളും, ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചാൽ യാതൊരു ഉത്തരമില്ലാത്ത അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ അവസ്ഥകളിലും പച്ചയായ പുൽത്തകളിൽ പ്രശാന്തമായ ജലാശയത്തിലേക്ക് എന്നെ നയിക്കാൻ, ഞങ്ങളുടെ കുടുംബത്തെ നയിക്കാൻ ശക്തിയും ത്രാണിയുമുള്ള ഒരു ജീവിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുക. പ്രശാന്തമായ ജലാശയത്തിലൂടെ അവിടെ നിന്നെ നയിക്കുന്നു. എന്താണ് പ്രശാന്തമായ ജലാശയം? പരിശുദ്ധാത്മാവിന്റെ, നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ നിറവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആർക്കെങ്കിലും ധാരിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. യോഹന്നാൻ സുവിശേഷം 7:37 തിരുവചനം. പ്രശാന്തമായ ജലാശയം നമുക്ക് പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവാണ് നമുക്ക് ജീവിക്കാൻ ശക്തി തരുന്നത്. ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തില് കുറ്റമറ്റ ദൈവമക്കളായിട്ട് നമ്മൾ ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, തെറ്റുകൾ വന്നാൽ പോലും ആ തെറ്റുകൾ തിരുത്തി, സമയാസമയങ്ങളിൽ നമുക്ക് കുമ്പസാരമുള്ള തെറ്റുകൾ തിരുത്തി, പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് പരിത്യജിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ സഹായത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ പ്രശാന്തമായ ജലാശയം, കർത്താവിന്റെ ആ പരിശുദ്ധാത്മാവ് തരുന്ന സ്നേഹം, ആനന്ദം, സമാധാനം, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ഇതെല്ലാം പ്രശാന്തമായിട്ട് നമ്മെ ജീവിക്കാനായിട്ട് പ്രശാന്തമായ ജലാശയത്തിൽ മുന്നേറാൻ നമ്മളെ സഹായിക്കുകയാണ്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ നന്ദി പറയണം. ദാവീദിന്റെ ഹൃദയത്തിൽ നിന്ന് വന്നപോലെ നമ്മുടെ ജീവിതത്തിൽ സങ്കീർത്തനങ്ങൾ ഉണ്ടാകണം. നന്ദിയുടെ സങ്കീർത്തനങ്ങൾ നമ്മൾ മക്കളുടെ മുമ്പിൽ പറഞ്ഞു കേൾപ്പിക്കണം. എന്റെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ജീവിതം തുടങ്ങിയപ്പോ എന്റെ ജീവിതത്തിൽ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഇന്ന് നീ നോക്കെ, ഇങ്ങനെയെങ്കിലും എന്നെ വഴി നടത്തുന്ന ഒരു ദൈവത്തിന്റെ മക്കളാണ് നമ്മള്. മക്കളെ നിങ്ങൾ ഭയപ്പെടേണ്ട, എന്നെ വഴി നടത്തിയെങ്കിൽ, ഈ കുടുംബജീവിതം എത്രത്തോളം എത്തിച്ചെങ്കില്, ഇനി മുന്നോട്ടുള്ള എന്റെ ഗമനത്തില്, നിങ്ങളുടെ ഗമനത്തിൽ ഈ കർത്താവ് കൂടെ നിന്നുകൊണ്ട് നിങ്ങളെ മുന്നോട്ട് നയിക്കും എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ കടപ്പാടുള്ളവരാണ്. ദാവീദ് എന്റെ 23 സങ്കീർത്തനം, അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു, തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. 23:3, അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു, ദൈവിക ജീവൻ നൽകുന്നതു. നമുക്ക് ദൈവിക ജീവൻ നൽകുന്നു, ഈ പരിശുദ്ധ കുർബാന നമുക്ക് വേണ്ടി സ്ഥാപിതമായിരിക്കുന്നതാണ്. ഈശോ നമ്മോടുള്ള അനന്തമായ സ്നേഹത്താൽ തന്റെ ശരീരരക്തങ്ങൾ പങ്കുവെച്ച് നൽകിക്കൊണ്ട് നമ്മളിൽ വസിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, യുഗാന്ത്യത്തോളം നമ്മളിൽ വസിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയിലൂടെ നമ്മളിൽ ജീവിക്കുന്നു. ഇത്രയും നേരം ഞാൻ പറഞ്ഞ കർത്താവിന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ലെന്ന് പറഞ്ഞ ദാവീദിന്റെ കൂടെ നടന്ന ഒരു ദൈവം എന്നാ പറഞ്ഞത്. ഇന്ന് നമുക്ക് പറയാൻ സാധിക്കും, കൂടെ നടക്കുന്ന ഒരു ദൈവമല്ല, ഉള്ളിൽ വസിക്കുന്ന ഒരു ദൈവത്തെ, ആ ദൈവത്തിന്റെ കൂടെയാണ് ഞാൻ നടക്കുന്നത്. എന്റെ ഉള്ളിൽ വസിക്കുന്ന ഒരു ദൈവം, എന്നിൽ വസിക്കുന്ന ഒരു ദൈവത്തിന്റെ കൂടെയാണ് ഞാൻ നടക്കുന്നത്.
ഇവിടെ എബ്രായ ലേഖനത്തെ 12 ആം അധ്യായത്തിൽ 29 ആം തിരുവചനം പറയുന്നുണ്ട്, കാരണം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അത്രയ്ക്ക് വലിയ പരിശുദ്ധിയാണ്. ഈ പ്രകാശം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ പ്രകാശം എന്ന് പറയുന്നത് പരിശുദ്ധിയാണ്. ദൈവത്തിന്റെ ഈ പരിശുദ്ധിയാണ് വെറും പാവികളായ നമ്മൾ സ്വീകരിക്കുന്നത്. പരിശുദ്ധ കുർബാന, ഈ പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് പരിശുദ്ധനായതുകൊണ്ടാണ്. ഈ പരിശുദ്ധിയുടെ മുന്നിലാണ് നമ്മൾ ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ എനിക്കിതിന് യോഗ്യതയൊന്നുമല്ല ഇവിടെ നിൽക്കാൻ, നമുക്ക് ആർക്കും യോഗ്യതയില്ല. പക്ഷേ കർത്താവിന്റെ ആ സ്നേഹവും കാരുണ്യവും നമുക്കൊരിക്കലും ഊഹിക്കാൻ സാധിക്കത്തില്ല, മനുഷ്യ മനസ്സുകൊണ്ട് ഗ്രഹിക്കാൻ സാധിക്കുന്നു എന്നല്ല കർത്താവിന്റെ കാരുണ്യവും സ്നേഹവും. അത് ദൈവത്തിന്റെ മനുഷ്യര്, നമുക്കറിയാം വിശുദ്ധരൊക്കെ എന്തൊക്കെയോ ഗ്രഹിച്ചിട്ടുണ്ട്, വിശുദ്ധരൊക്കെ കുറച്ചൊക്കെ. അതാണ് പൗലോസ് എഫേസ്യർക്ക് എഴുതുന്ന ഏകരത്തിൽ 1:18 തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ എന്ന്. നമ്മുടെ ആന്തരിക നേത്രങ്ങളൊന്ന് പ്രകാശിക്കണം. പ്രകാശിച്ചാലേ വിശുദ്ധർ എന്താണ് അവകാശമാക്കിയ മഹത്വത്തിന്റെ സമൃദ്ധി എന്ന് നമുക്ക് മനസ്സിലാകും. നമ്മൾ ബാഹ്യ നേത്രങ്ങളും തുറന്ന് ലോകത്തിന്റെ കാഴ്ചകൾ മുഴുവൻ കണ്ട് ലോകത്തിന്റെ സുഖ സൗകര്യങ്ങൾ മുഴുവൻ അനുഭവിച്ച് ജീവിച്ചാലേ കർത്താവിന്റെ മഹത്വത്തിന്റെ പ്രാഭവം ദർശിക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല. മഹത്വത്തിന്റെ സമൃദ്ധി ഇത്ര വലിയൊരു ശക്തിയാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവർ പരിഹരിക്കാൻ ഒരു നിമിഷം മതി കർത്താവിന്, ഒരു നിമിഷം മതി. നമ്മൾ ഈ ശക്തി ഒന്ന് തിരിച്ചറിയണം. ഈ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം തന്നെയാ ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്ന ആ ശക്തി, ആ സ്നേഹം, ആ കരുണ നമ്മളൊന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് നമുക്ക് ഈ കരുണയുടെ സിംഹാസനത്തെ നമുക്കൊന്ന് സമീപിക്കാം. എബ്രായ ലേഖനത്തിൽ 4:15 തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യത്തിലും നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ടവരാണ് അവൻ ഈശോ. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മളോർക്കോ പാപമൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ. വിശുദ്ധരാരാണ്ടൊക്കെ ദൈവത്തെ ഏതാണ്ടൊക്കെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ഇതൊക്കെ നമ്മെ കൊണ്ട് സാധിക്കുമോന്ന്. ഈശോ എങ്ങനെയായിരുന്നു, ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യത്തിലും നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ടവരാണ് അവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാപൂർവം ലഭിക്കുന്നതിനായി പ്രത്യാശാപൂർവം ആ കൃപാപരത്തിന്റെ സിംഹാസനത്തെ നമുക്ക് സമീപിക്കാം. കാരണം ആ സിംഹാസനത്തിന് അറിയാം, ഈശോയ്ക്ക് അറിയാം, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പ്രലോഭനങ്ങളിൽ പെട്ടേ നമുക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന്. അതുകൊണ്ട് ഈ ഈശോ നമ്മുടെ കൂടെയുണ്ട്. എല്ലാ പ്രലോഭനങ്ങളിലും എല്ലാ പാപ പ്രലോഭനങ്ങളിലും ബന്ധനങ്ങളിലും എല്ലാം ഈശോ കൂടെയുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളിലും ഈശോ കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ കർത്താവിന്റെ കരുണയൊന്ന് തിരിച്ചറിയാൻ നമുക്ക് ആഗ്രഹിക്കുകയാണെങ്കിൽ, എന്റെ കർത്താവിന്റെ സ്നേഹം എനിക്ക് വെളിപ്പെടുത്തി തരണമേ, നിന്റെ മകളാണ് നിന്റെ മകനാണ് ഞാൻ, നീ അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ട ആളാണ് ഞാൻ, മകളാണ് ഞാൻ, മകനാണ് ഞാൻ, എന്നെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കാതെ കടന്നു പോകരുത്, നിനക്ക് ഒരു നിമിഷം മതി, എന്നെ ഒന്ന് കടാക്ഷിക്കണമേ, എന്നെ ഒന്ന് നോക്കണമേ എന്ന് നമുക്ക് ഈ കർത്താവിൽ നമുക്ക് ശരണപ്പെടാം. ശരണപ്പെടുന്നവരെ കർത്താവ് ഒത്തിരി ഇഷ്ടമാണ്. നമ്മുടെ പാപമോ പുണ്യമോ ഒന്നുമല്ല, പുണ്യമുള്ളവരെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം, പാപം ഉള്ളവരെ വെറുക്കുന്ന ഒരു ദൈവം, അത് നമ്മുടെ ദൈവം അങ്ങനെയല്ല. സത്യദൈവം പാപികളെ സ്നേഹിക്കുന്നു. നമുക്ക് പാപികളായതുകൊണ്ട് നമുക്കൊക്കെ കർത്താവിനോട് കൂടുതൽ അടുപ്പമാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ, പാപം മൂലം ദൈവവുമായിട്ടുള്ള ബന്ധം തകരും. അപ്പം ദൈവം നമ്മളും തമ്മിൽ ഒരു നൂല് കൊണ്ട് കെട്ടിയിട്ടുണ്ട്, ഒരു ചരട് കൊണ്ട്. ദൈവത്തെ നമ്മളെ ഒരറ്റത്ത് ദൈവം, ഒരറ്റത്ത് നമ്മളെ ചരട് വെച്ച് ബന്ധിച്ച് ദൈവം പിടിച്ചിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ പാപം മൂലം ആ ചരട് ഞാനങ്ങ് പൊട്ടിച്ചു. പൊട്ടിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു, ദൈവം മുന്നിട്ടിറങ്ങി വന്ന് കൂട്ടിക്കെട്ടി, ആ ചരടങ്ങ് കൂട്ടിക്കെട്ടി. കൂട്ടിക്കെട്ടിയപ്പോൾ ചരടിന്റെ നീളം കുറഞ്ഞു. അടുത്ത പാപം ചെയ്തപ്പോ ദൈവം, നമ്മൾ വീണ്ടും അടുത്ത പാപം ചെയ്തപ്പോ പറഞ്ഞു കർത്താവ് എനിക്ക് തെറ്റിപ്പോയെന്ന് പറഞ്ഞു. അപ്പൊ ദൈവം എന്ത് ചെയ്തു, ആ ചരട് പൊട്ടിയുടെ ഒന്നുകൂടെ കെട്ടി. വീണ്ടും അടുത്ത പാപം ചെയ്തപ്പോ ചരട് പൊട്ടി, ചരട് പൊട്ടിയപ്പോ ആ ചരട് ഒന്നുകൂടെ കെട്ടി. അങ്ങനെ ആ ചരട് പല പ്രാവശ്യം പൊട്ടി കെട്ടി പൊട്ടി കെട്ടി. എന്ത് സംഭവിച്ചു, ചരടിന്റെ നീളം കുറഞ്ഞു. അപ്പൊ പാപി ദൈവത്തിന്റെ അടുത്ത് എവിടെയാ നിൽക്കുന്നത്, ദൈവത്തോട് ഏറ്റവും അടുത്ത്. പാപികളായ നമ്മളൊക്കെ ദൈവത്തോട് ഏറ്റവും അടുത്താ നിൽക്കുന്നത്. പറഞ്ഞത് മനസ്സിലായോ, ചരടിന്റെ കാര്യം, ചരട് ദൈവവും നമ്മളുമായിട്ട് അങ്ങേയറ്റോ ഇങ്ങേയറ്റോ ബന്ധിപ്പിക്കുക ഒരു ചരട്. ആ ചരട് പൊട്ടുമ്പം ദൈവം കൂട്ടിക്കെട്ടും, വീണ്ടും പൊട്ടുമ്പം ദൈവം കൂട്ടിക്കെട്ടും. അങ്ങനെ പല പ്രാവശ്യം കൂട്ടിക്കെട്ടുമ്പോൾ ചരടിന്റെ നീളം വന്ന് കുറഞ്ഞു. അപ്പൊ ദൈവം നമ്മളുമായിട്ട് വളരെ അടുത്തായി.
ولكن يقولون ان يكون هناك افضل من اجل 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 ان يكون هناك افضل فرانسيس أسيسي كلارا بونيدي وراء غالية غطاء ثلائرنو فرانسيس أسيسي ذا جيبيدا غاندي تانا كلارا بونيدي آغرش ذا آيتة إي سبا ستافنا ثني ميندي وريو شريعة كونمنت ثورانغ آناء أنغنة كلارا وري شريعة كونمنت ليه بليه كتير وندو آنن إللا برتية جيبيرا كدار دري سبيا فرانسيس أسيسي كلارا كدار دري سبيا آناء أنغ ثورانغ آناء ليه دار دري تا ماترس نهيجا فرانسيس أسيسي ذا அது மதில் ഒന്നും ഇല്ല അതിനുള്ള സാമ്പത്തി ഒന്നും ഇല്ല ഒരു ചെറിയ പേര അവിടെ ഈ സന്യാസിമാരെ താമസിക്കാണ് ക്ലാര ആണെങ്കിൽ രോഗിയായിട്ട് ശയ്യ അവലംബിയാണ് കിടപ്പാണ് അങ്ങനെ ഒരു അവസ്ഥയില് ബാക്കി കന്യാസിമാർ അത്യാവശ്യം ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ സൈന്യം ഇരച്ചു കേറുന്നത് നമുക്കറിയാം കോൺവെന്റിൽ പട്ടാളക്കാർ കേറിയാലത്തെ അവസ്ഥ അറിയാം അപ്പോൾ അവരെല്ലാം ഭയന്നു കന്യാസിമാരുള്ളവര് ഭയന്നിട്ട് നിലവിളിക്കാൻ തുടങ്ങി ഉറക്കെ വിളിച്ചു എല്ലാവരും കൂടി ഓടി ക്ലാര പുണ്യവതിയുടെ അടുത്തോട്ട് ചെന്നു അന്ന് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ പുണ്യവതിയെ നല്ല പറഞ്ഞു ക്ലാരയുടെ അടുത്തോട്ട് ചെന്നു ചെന്നപ്പോഴേ ക്ലാര പതിയെ എല്ലാവരുടെയും സഹായത്തോടെ കൂടി കിടക്കയിൽ എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് നേരെ ഈശോയെ എഴുന്നള്ളിച്ചു വെച്ചിരിക്കുന്ന മുറിയിലേക്ക് ചെന്നു അവർക്ക് അന്ന് ചാപ്പൽ എന്നൊക്കെ പറയാൻ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ല അവിടേക്ക് ചെന്നിട്ട് ഈശോയെ അരളിക്കായിലെ എഴുന്നള്ളിച്ചു വെച്ചിരിക്കുന്ന ഈശോയെ പ്രാർത്ഥനയോടുകൂടി ഭയഭക്തി ബഹുമാനങ്ങളോടുകൂടി ക്ലാര കയ്യിലെടുത്തു കയ്യിലെടുത്തിട്ട് എരച്ചു കയറുന്ന സൈന്യത്തിന്റെ നേരെ ഇങ്ങനെ പരിശുദ്ധ കുർബാന ഇതുപോലെയുള്ള പരിശുദ്ധ കുർബാന എരച്ചു കയറുന്ന സൈന്യത്തിന്റെ നേരെ ക്ലാര ഉയർത്തിപ്പിടിച്ചു എന്താ സംഭവിച്ചു എന്തോ കണ്ട് ഭയന്നാൽ എന്നതുപോലെ നാല് വശത്തോടെ ആ സൈന്യം ചിതറി ഓടിയെന്ന് പറഞ്ഞത് ഈ ദൈവമല്ലേ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് ഇതേ ഈശോയല്ലേ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ പ്രശ്നങ്ങളെ നേരിടാൻ ഭയങ്കര ഭയമാണ് നമ്മൾ പറയുന്ന നമ്മളൊക്കെ അച്ഛൻ്റെ അടുത്ത് വരാറുണ്ട് എൻ്റെ അച്ഛ എല്ലാത്തിനും തടസ്സമാണ് എൻ്റെ മകൻ എവിടെ പോയാലും തടസ്സം അവനേത് ജോലിക്ക് പോയാലും തടസ്സം അവനേത് ഇന്റർവ്യൂവിന് പോയാലും തടസ്സം എൻ്റെ ഭർത്താവ് എവിടെ പോയാലും തടസ്സം ഏത് ബിസിനസ് ചെയ്താലും തടസ്സം നമ്മളിങ്ങനെ പറയാറുണ്ട് ഒന്ന് ഓർക്കുക നമുക്ക് ഈ തടസ്സങ്ങളെല്ലാം നിർജ്ജീവമാക്കാൻ പര്യാപ്തമായിട്ടുള്ള ദൈവമാണ് നമ്മൾ വസിക്കുന്ന എന്നുള്ള വിശ്വാസം നമ്മൾ വർദ്ധിക്കുന്തോറും ആ വിശ്വാസം നമുക്ക് വർദ്ധിക്കുന്തോറും ദൈവത്തിന്റെ സ്നേഹവും കരുണയും ശക്തിയും ഒക്കെ നമ്മളെ പ്രകടമാകും നമുക്ക് എന്തുമാത്രം വിശ്വാസമുണ്ട് ഈ പരിശുദ്ധ കുർബാനയിലുള്ള ഈശോ അതേ ഈശോ എന്നിലേക്ക് വന്നിരിക്കുന്നു ഈശോ സിനഗോഗില് എഴുന്നേറ്റ് നിന്ന് വായിക്കാൻ ഒരു പുസ്തകം എടുത്തു ഏശയ്യാ പ്രവാചകന്റെ ഏശയ്യാടെ പുസ്തകത്തിൽ 61-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം അതുപോലെ ലൂക്ക 4:18 പറയുന്നുണ്ട് ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം കയ്യിലെടുത്തു ഈശോ വായിച്ചു കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഈശോ വായിച്ചു ഇത് നിങ്ങൾ കേട്ടിരിക്കെ തന്നെ നിവർത്തിയായെന്ന് പറയുന്നു നിവർത്തിയായി എന്ന് ഈശോ പറഞ്ഞു അന്തർക്ക് കാഴ്ച അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായിട്ട് കരുണയുടെ വത്സരവും ദീപ കരുണയുടെ വത്സരം അടുത്ത വർഷം മാർപ്പാപ്പ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഒരു വിശുദ്ധ വർഷം
പ്രഖ്യാപിക്കാമെന്ന് അതേ ഈശോ അതേ ആത്മാവ് അതേ ഈശോ അതേ പരിശുദ്ധ തൃത്വം പരിശുദ്ധ കുർബാനയെ നമ്മളിൽ വസിക്കുന്നു ഈ അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് എന്റെ ദുഃഖ കാരണം ഇനി എന്ന് നമ്മൾ പറയരുത് സങ്കീർത്തനം 77:10 അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് എന്റെ ദുഃഖ കാരണം എന്ന് പറയരുത് അത്യുന്നതൻ എപ്പോഴും സ്നേഹവും കരുണയും ശക്തിയും പ്രകടിപ്പിക്കാൻ സന്നദ്ധനാണ് തയ്യാറാണ് പക്ഷെ നമ്മളെ നമ്മൾ അതിനുള്ളൊരു വഴി തുറന്നു കൊടുക്കണം അതിന്റെ ചാനൽ നമ്മളാണ് അതിന്റെ ഉപകരണങ്ങൾ നമ്മളാണ് ഈ ഭൂമിയിൽ കർത്താവിന്റെ കരുണ പ്രദർശിപ്പിക്കാൻ സ്നേഹം പ്രദർശിപ്പിക്കാൻ ശക്തി ഇറങ്ങി വരാൻ വേണ്ടിയുള്ള ചാനൽ നമ്മളാണ് ആ ചാനലിലൂടെ വേണം കരുണ ശക്തി സ്നേഹം എല്ലാം പുറത്തേക്ക് ഒഴുകാൻ വേണ്ടി നമ്മളിലൂടെ നമ്മുടെ മക്കളിലേക്ക് അത്യുന്നതന്റെ ശക്തി ഭവനത്തിൽ പ്രകടമാകണം എക്സാമിനേഷന് പോകുന്ന കുട്ടിയുടെ തലയിൽ കൈവച്ച് മാതാപിതാക്കളെന്ന് അനുഗ്രഹിച്ചു വിടണം മകനെ നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മളെ അത്യുന്നത ദൈവത്തിന്റെ നാമത്തിൽ ഈശോ മിശിഹായുടെ നാമത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു നിന്റെ പരീക്ഷ നീ നന്നായി എഴുതട്ടെ നിന്റെ പരീക്ഷയിൽ നീ ഉന്നത വിജയം നേടട്ടെ നമ്മുടെ മാതാപിതാക്കളെന്ന നിലയിൽ അനുഗ്രഹിക്കാൻ നമ്മൾ വിടാറുണ്ടോ അനുഗ്രഹിക്കാൻ നമ്മൾ അനുഗ്രഹിക്കണം കാരണം കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് അതേ ആത്മാവ് എന്റെ മേലുണ്ട് അമ്മ എന്ന നിലയിൽ എന്റെ മേലുണ്ട് അപ്പൻ എന്ന നിലയിൽ എന്റെ മേലുണ്ട് എന്റെ അങ്ങടെ ഭവനത്തില് എന്ത് പ്രശ്നങ്ങൾ വന്നാലും എനിക്കൊരു വേദനകളോ രോഗങ്ങളോ വന്നാൽ എന്റെ ജീവിത പങ്കാളിയോട് ഞാൻ പറയും എന്റെ തലയിൽ കൈവശം പ്രാർത്ഥിക്കേ പ്രാർത്ഥിക്കും അതുപോലെ മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞങ്ങൾ ഒരുമിച്ച് മക്കളെ ആരെയും കൈവച്ച് പ്രാർത്ഥിക്കും എക്സാമിനേഷന് പോകുന്ന പിള്ളേരുടെ ഏത് വഴിക്ക് പോകുന്ന പിള്ളേരെ അന്നന്ന് ജോലിക്ക് പോകുന്ന പിള്ളേരെ ഞങ്ങൾ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചാ വിടാറ് അവരൊന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചാ വിടാറ് ഈ അനുഗ്രഹം നമുക്ക് ദൈവം തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നമ്മളിലൂടെയാണ് അത് കടന്നു പോകേണ്ടത് മക്കളിലേക്ക് നമ്മുടെ ഭവനങ്ങളില് തടസ്സങ്ങളൊക്കെ മാറും എന്റെ ജീവിതം എന്നും തടസ്സമാണെന്ന് പറയുന്നവര് ഇനി ചില ചില പ്രശ്നങ്ങളൊക്കെ ചിലപ്പോ കെട്ടഴിയാതെ കടന്നുവന്നിരിക്കും അതിന് പല കാരണങ്ങൾ ഉണ്ടായിരിക്കും പല പല കാരണങ്ങൾ ഉണ്ടായിരിക്കും അതിന് ചില കാരണങ്ങളുണ്ട് നമ്മുടെ ഭവനത്തിൽ എപ്പോഴും ഈ ഒരുതരം നെഗറ്റീവ് എനർജി മാത്രമാണെങ്കിൽ പ്രാർത്ഥനയില്ല ലോകകാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ ടി വി വെച്ച് മുഴുവൻ സമയം ഇരിക്കുന്ന ഹാളുകള് മെയിൻ ഹാളുകള് ഭവനങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള അവസരങ്ങളിലെ അവിടെ പെട്ടെന്ന് പ്രാർത്ഥിച്ച് പിള്ളേരെ വിട്ടാൽ ചിലപ്പോൾ അനുഗ്രഹങ്ങളെ കിട്ടിയെന്ന് വരില്ല അപ്പൊ അവിടെ ഒരു പോസിറ്റീവ് എനർജി ദൈവത്തിന്റെ ശക്തി ദൈവത്തിന്റെ വചനത്തിന്റെ തരംഗങ്ങൾ ആ ഭവനത്തിൽ ഉണ്ടായിരിക്കണം അതിനുവേണ്ടി എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് രാവിലെ ഉണർന്ന് ഏതെങ്കിലും സമയത്ത് ഉണരുക അതായത് 3 മണിക്കോ 4 മണിക്കോ ഇനി അത് വൈ ആരോഗ്യം അനുവദിക്കുന്നില്ലെങ്കിൽ 5 മണിക്കോ ഉണരുക ഉണർന്ന അമ്മ അപ്പൻ ഈ ദൈവവചനം ഉറക്കെ വായിക്കുക സങ്കീർത്തനങ്ങളൊക്കെ ഉറക്കെ ഒന്ന് വായിക്കുക ഭവനത്തിൽ ഒരു മുറിയിലിരുന്ന് മറ്റുള്ളവരെ ഉറങ്ങുന്നവരെ ശല്യപ്പെടുത്തണമെന്നല്ല പറയുന്നത് മറ്റുള്ളവരെ ശല്യപ്പെടുത്താത്ത രീതിയില് കാരണം നല്ല നല്ല പോസിറ്റീവ് തരംഗങ്ങൾ വചനത്തിന്റെ തരംഗങ്ങൾ മുറിയിലുണ്ടാകും അവിടെ രോഗങ്ങളൊക്കെ കുറയും പല പ്രശ്നങ്ങളും ഭവനത്തിൽ നിന്ന് വിട്ടുപോകും വചനത്തിന് അത്രയേറെ ശക്തിയുണ്ട് കർത്താവിന്റെ വചനത്തെ പറ്റി ധ്യാനിക്കാൻ രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ ഉണർന്നിരിക്കുന്നു കർത്താവിന്റെ വചനത്തെ പറ്റി ധ്യാനിക്കാൻ ഒരുമിച്ച് നമുക്ക് എണ്ണീറ്റ് നിന്നു ഒന്ന് സ്തുതിക്കാം ഈശോ നന്ദി ഈ വചനം കൊണ്ടെന്ന് പറഞ്ഞേ കർത്താവിന്റെ വചനത്തെ പറ്റി ധ്യാനിക്കാൻ ഔഷധവുമാണ് അവിടുത്തെ വചനം സത്യമാണ് അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ് വിശ്വസിക്കുന്നു കർത്താവാണ് എന്റെ പ്രശ്നം കൊണ്ട് പരിഹരിക്കാൻ സാധിക്കും ഈ പ്രശ്നത്തെ
എന്റെ ഈശോയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു, ഈശോയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു. നമ്മുടെ ഭാരത്തെ ഈശോയ്ക്ക് നമുക്ക് ഏൽപ്പിച്ചൊന്ന് പ്രശ്നങ്ങൾ ഈശോയെ പരിഹരിക്കണമേ ഈശോയുടെ നാമത്തിൽ. അവിടുത്തെ പരിശുദ്ധ ദാസനായ ഈശോയുടെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ പരിശുദ്ധ ദാസനായ ഈശോയുടെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്ത്രീകന്മാരുടെ പ്രവർത്തനം 4:30 സ്ത്രീകന്മാരെ കർത്താവിന്റെ ഉത്ഥാനത്തിന് ശേഷം കർത്താവിന്റെ ആത്മാവ് ലഭിച്ച സ്ത്രീകന്മാരെ അവർ നടന്നിടത്തെല്ലാം കർത്താവ് അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിച്ചു. അവരെവിടെ വചനം പറഞ്ഞു അവിടെ അടയാളങ്ങൾ ഉണ്ടായി, അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിച്ചു. എങ്കിൽ അതേ വചനമാണ് ഇവിടെ നമ്മൾ പങ്കുവെക്കുന്നത്, അതേ വചനമാണ് ഇവിടെ ധ്യാനിക്കുന്നത്. അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുന്ന നമ്മുടെ ശക്തനായ ദൈവം, നിത്യനായ ദൈവം, ജീവനുള്ള ദൈവം, മഹത്വത്തിന്റെ രാജാവ്, കൃപാനിധിയായ ദൈവം നമ്മോടൊത്ത് വസിക്കുന്നു. വിശ്വസിക്കുക ദൈവമക്കളെ, നമ്മൾ വിശ്വസിക്കുക. അന്ന് നമുക്ക് കർത്താവിനോട് പറയാ, എന്റെ കർത്താവേ എന്റെ വിശ്വാസക്കുറവ് പരിഹരിച്ച് എന്നെ അനുഗ്രഹിക്കണമേ. ഒന്നേറ്റു പറയാ, എന്റെ കർത്താവേ എന്റെ വിശ്വാസക്കുറവ് പരിഹരിച്ച് എന്നെ അനുഗ്രഹിക്കണമേ. ഈ വചനം കൂടെ പറയാം, അവിടുത്തെ പരിശുദ്ധദാസനായ ഈശോയുടെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. അവിടുത്തെ കരങ്ങൾ എന്റെ പ്രസവത്തിലേക്ക് നീട്ടണമേ. അവിടുത്തെ കരങ്ങൾ എന്റെ ഭവനത്തിലേക്ക് നീട്ടണമേ. അവിടുത്തെ കരങ്ങൾ വഴിമുട്ടി നിൽക്കുന്ന എന്റെ പ്രതിസന്ധിയിലേക്ക് നീട്ടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രഭാഷകൻ 36:5 പറയുന്നുണ്ട്, അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിക്കുന്നതിന് അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അവിടുത്തെ കരബലം പ്രകടമാക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, ഇത് തന്നെ പറഞ്ഞ് അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അവിടുത്തെ കരബലം പ്രകടമാക്കണമേ. അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അവിടുത്തെ കരബലം പ്രകടമാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരളി, സർവഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരളി, സർവഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാകുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന് മക്കളോടെന്ന പോലെ, കർത്താവിന് മക്കളോടെന്ന പോലെ, കർത്താവിന് തന്റെ ഭക്തരോട് അലിവ് തോന്നുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.